എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സ്വർണൻ്റെ 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 21 ആണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ എല്ലാവരും ആ കേവിനുള്ളിലേക്ക് കയറി പോവുകയാണ്. അവരുടെ ഉള്ളിലെ ഭയം അത് കൂടിക്കൂടി വരുന്നുണ്ട്. എന്നാൽ ചെന്ന് കയറിയത് ഒരുപാട് സാധാരണ ആൾക്കാരെ ക്രൂരമായിട്ട് കൊന്നെടുത്തേക്കാണ്. അതുകൊണ്ട് അവർക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഷൂയി അവർക്ക് മോട്ടിവേഷൻ കൊടുത്തത്. ഇവരെ കൊന്നത് ആ ഈബിൾസ് ആണ്. അവരെ ഒന്നടങ്കം ഇല്ലാതാക്കി വേണം ഇതിന്റെ പ്രതികാരം വീട്ടാൻ. അവർ സമ്മതിച്ചു. അവിടെ ഫൈറ്റിന്റെ സൗണ്ട് ഇട്ട് എല്ലാവരും അറ്റസ് ചെയ്യാനായിട്ട് പറഞ്ഞേ വിട്ട്. പിന്നെ അങ്ങോട്ട് എല്ലാവരും കയറി അങ്ങ് അടി തുടങ്ങി. അവിടെ ആൾറെഡി ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കൊല്ലാൻ വന്നവർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും നമ്മുടെ ഷ്രെക്ക് 7 ഡബിൾസ് അതുപോലെ ഷ്രെക്ക് 7 സബ്സ്റ്റിറ്റ്യൂട്ട്സ് രണ്ടുപേരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ ഷ്രെക്ക് 7 ഡബിൾസ് ആണ് അറ്റാക്ക് ചെയ്യാൻ പോയി. മോയുടെ പവേഴ്സ് കിട്ടിയതോടെ എല്ലാവർക്കും മുൻപത്തേക്കാളും വളരെയധികം സ്ട്രോങ് ആയി. അത് ക്യൂബാബാമ്പർ പാവോട്ട് പോലെ ആണല്ലോ. ഈ എപ്പിസോഡിൽ കൂടുതൽ ഫൈറ്റ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് പറയണമെന്നറിയില്ല. ഷൗമിയുടെ ഫോണിക്സ് അത് മോസ്റ്റ് ടെറിഫിക്കായ ഫയർ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ആർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർക്ക് പോലെ സർപ്രൈസ് ആയി പോയി. കാരണം എല്ലാവരെയും സുഖമായിട്ട് അടിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് ഇവർ കയറി വന്നത് ആരാണെന്ന് പോലും അവർക്ക് അറിയില്ല. അതുപോലെ തന്നെ യൂഹങ്ങിന്റെ വൈറ്റ് ടൈഗർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മോസ്റ്റ് സ്റ്റോമറ്റാക്കിയും ബ്രാഞ്ചാണ്. പിന്നെ സിഫക്കിന്റെ സോഡ് അരിഞ്ഞു വീഴ്ത്തി. ചെങ്ങിന്റെ ആ ഏപ്പ് അത് വെച്ച് ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സിസിയുടെ മിന്നൽ സ്പീഡ് അറ്റാക്ക്. അവസാനം ലിങ്ങിന്റെ ഐസ്. ഇതാണ് മെയിൻ ഷ്രെക്ക് 7 ഡബിൾസ് അറ്റാക്ക് ചെയ്യുന്ന രീതി. അപ്പോൾ ഷൂയു ഒരുത്തനെയും വിടരുത് എന്ന് പറയുന്നു. അത് കേട്ടപാടെ നമ്മുടെ ടീംസ് ഇറങ്ങി. ഷൂസാൻഷയുടെ മോസ്റ്റ് എന്തെല്ലാം പറയൂലേ ആ ബെസ്റ്റ് ഡിഫൻസ്, അതുപോലെ തന്നെ ബേബിന്റെ സ്റ്റോം അറ്റാക്കും ബ്രാഞ്ച്, ഇതൊക്കെ വെച്ച് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാങ്ടോങ് സോൾ സ്കിൽ ഉപയോഗിക്കുന്നു. ഞാൻ റാവു അറ്റാക്ക് കൈട്ടുവിന്റെ സോൾ ഗൈഡിയും വെപ്പാണ്. അതിന് യുഹാബോവിന്റെ ഹെൽപ്പുണ്ട്. അതുപോലെ തന്നെ സോൾ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അവസാനം ഷൗഷവിന്റെ ബെസ്റ്റ് ഡിഫൻസ്. അങ്ങനെ എല്ലാവരെയും നല്ല രീതിയിൽ അടിക്കുകയാണ്. അവർക്ക് ഒരൈഡിയ ഇല്ല, കാരണം അവർ മാസ്ക് കൂടി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ആരെന്നറിയില്ല. അങ്ങനെ ഒരുവിധം എല്ലാവരെയും അടിച്ചിട്ട് ഷൗമി ഡയറക്റ്റ് തന്നെ ഈവിൾ സോൾ മാസ്റ്ററിന് അവൻ്റെ അടുത്തേക്ക് പോവാണ്. ഇവനാകണമായ ഗ്രാൻഡ് സോളാൻ്റെ മാസ്റ്റർ ആയിരുന്നു. ഈവിൾ പവർ യൂസ് ചെയ്തായതുകൊണ്ട് തന്നെ അത് പോയതാകാം. ആളെ അറ്റാക്ക് ചെയ്യുന്നു, എതിർക്കാൻ നോക്കിയെങ്കിലും നടത്തില്ല. അവനെങ്ങനെ അടിച്ചിട്ട് ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്നു. അപ്പോഴാണ് അവിടെ ഒരു ബ്ലാക്ക് സ്മോക്ക് അവിടെ സ്പ്രെഡ് ആകുകയും അവിടെ നിന്ന് ഈവിൾ സോൾ മാസ്റ്ററിനെ കാണാതെ ആയിരിക്കുകയും ചെയ്ത്. അപ്പോൾ ഒരു വോയിസ് ഉണ്ട്. യുഹാവ് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് നോക്കിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. ആ വോയിസ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട്, ഏഞ്ചൽ ഓഫ് ഡെത്തിനെ എതിർക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ ഉള്ളവരുടെ ബോഡി അതിൽ ബോംബുണ്ടെന്ന് മനസ്സിലായിട്ട് അപ്പോൾ തന്നെ അവർ എവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കി. എന്നാൽ അപ്പോഴേ അത് ആക്ടിവേറ്റ് ചെയ്തു. അവിടെ നിന്ന് എല്ലാവരും മാറാനായിട്ട് പോയി. എന്നാൽ അതിനു മുമ്പേ എല്ലാം ചറപറ പൊട്ടാനായിട്ട് തുടങ്ങി. എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്കേറ്റു. ചുറ്റുമുള്ളതെല്ലാം മനുഷ്യ ബോംബ്, അത് എക്സ്പ്ലോഷനായിട്ട് മാറുകയാണ്. ഇതേപോലെ തന്നെ ബാറ്റിൽ ശ്രദ്ധകവനിലുണ്ട്. അടുത്ത എപ്പിസോഡ് അതിൻ്റെ അടുത്ത എപ്പിസോഡിനെ കാണാം. ഓക്കെ, അതിലെല്ലാവർക്കും നല്ല പരിക്കേറ്റി. അവർ പ്രതീക്ഷിച്ചില്ല ഇത്തരമൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന്. എല്ലാവർക്കും പരിക്കേറ്റിയതുകൊണ്ട് ഷൂയി അപ്പോൾ തന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞ് വിടുന്നു. ആ വോയിസ് നിങ്ങൾക്ക് ആർക്കും ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവരുടെ ചുറ്റിനായിട്ട് ആ ഏഞ്ചൽ ഓഫ് ഡെത്ത് ആർമി എഴുന്നേറ്റ് അവരെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ആക്കാൻ വേണ്ടി വരികയാണ്. എങ്ങനെയോ ഓടി ഓടി ആ പാലത്തിൻ്റെ അപ്പുറത്ത് പോവുകയാണ്. ഒരു സമയത്ത് ഷൗമി അവരെ രക്ഷിക്കാനായിട്ട് എതിർക്കാനായിട്ട് നിന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. യുഹാവ് പറയുന്നുണ്ട് അവരടുത്തെത്തി എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ലിങ് സിഫങ്ങിനെയും കൊണ്ട് വരുന്നത്. രണ്ടുപേർക്ക് നല്ല പരിക പറ്റിയതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പോകാൻ കഴിയുന്നില്ല. അവസാനം ലിങ്ങിനെ പിടിച്ചു. അപ്പോൾ തന്നെ സിഫങ്ങിനെ നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് തള്ളിവിട്ടു. എല്ലാവരും ഒന്ന് ഷോക്കായെങ്കിലും അവളെ നോക്കുമ്പോൾ ഉണ്ട് യാൻചെങ് ഏപ്പിൻ്റെ രൂപത്തിലുള്ള അവൻ വന്ന് എല്ലാവരെയും തടയുവാണ്. അതുകൊണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അവരെ എല്ലാവരെയും തടയാനായിട്ട് അവരെ നോക്കി ഒരു ബൈ പോലെ കൊടുത്തു. ഡെത്ത് ആർമി എല്ലാവരും വന്ന് മുന്നിൽ എക്സ്പ്ലോഷനായി. ആൾറെഡി പരിക്കേറ്റിരുന്ന യാൻചെങ് ഒരുപാടധികം വീക്കായി പോയി. എങ്കിലും സ്വന്തം ഫ്രണ്ട്സിനെ രക്ഷിക്കാനായിട്ട് അതെല്ലാം ഏറ്റുവാങ്ങി എക്സ്പ്ലോഷനോടെ താഴേക്ക് വീഴുവാണ്. അതെല്ലാം കണ്ട് ടീംസ് എല്ലാവരും ഞെട്ടിപ്പോയി. ഷുവാൻ പറഞ്ഞത് അപ്പോഴാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് ഇന്നർ കോട്ടിൽ വന്നു. ഷ്രെക്ക് മോൺസ്റ്റർ ആയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്തു. അവരാണ് ലെജൻഡ്സ്, അവരുടെ പേരാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അവരോടുള്ള റെസ്പെക്റ്റ് എന്നേക്കും നിലനിൽക്കും. അതെല്ലാവരും ഓർത്ത് വളരെയധികം സങ്കടത്തിൽ കരയാണ്. കാരണം അടിയിലേക്ക് പോകുമ്പോൾ അവർക്കെല്ലാവർക്കും പോകുന്നത് സ്വന്തം ജീവൻ പോലെയാണ്. എന്നാൽ യാൻ ചെങ്ങിന് ഒരു സന്തോഷമുണ്ട്, കാരണം അത്രയും പേരെ എതിർത്ത് ടീംസിനെ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ. എന്നിരുന്നാലും ഷ്രെക്ക് 7 ഡബിൾസിലെ ഒരു മോൺസ്റ്ററായ യാൻ ചെങ് അവിടെ മരിക്കുകയാണ്. അതവർക്ക് താങ്ങാൻ പോലും പറ്റില്ല. എന്നാൽ അതുമാത്രമല്ല, അവർക്ക് ഇനി ഇവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ല. അപ്പോഴേക്കും ഫ്രണ്ടിലായിട്ട് കുറേ ഏഞ്ചൽ ഓഫ് ഡെത്ത് ആർമീസ് എക്സ്പ്ലോഷൻ ആക്കാൻ വേണ്ടി വന്നു. എങ്ങനെയുണ്ട് നമ്മുടെ സ്ട്രെങ്ത്? സോൾ ഗേളിംഗ് എലമെൻറ്റിലെ ബോംബ് അതിൻ്റെ മുന്നിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല.
അങ്ങനെ അവരടുത്ത് വരുമ്പോഴാണ് ഒരു കൈ വന്ന് അവരെ നിർത്തിയത്. അത് യുവാനായിരുന്നു. ശിശിനെ പിടിക്കാൻ വരുമ്പോൾ അല്ല ശവശവനെ പിടിക്കാൻ വരുമ്പോൾ അത് നടന്നില്ല. യുവാൻ ഒരു ഗ്രാൻഡ് സൊള്ളാന്റെ മാസ്റ്ററാണ് എന്നത് മനസ്സിലായി. അതുകൊണ്ടൊരു ചെറിയ പേടിയുണ്ട്, എന്നാൽ ഇത്ര അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അപ്പോൾ തന്നെ ഒരു എക്സ്പ്ലോഷൻ ആകാൻ നോക്കി, എന്നാൽ അതിനു മുൻപേ ഒരു ഷീൽഡ് വെച്ച് തടഞ്ഞു. ആ സമയത്ത് യുഹാവോനെ പിറകെ കൂടി ഒന്ന് കൊണ്ടുപോവുകയാണ്. യുഹാവോനെ കൊണ്ടുപോയി എന്ന് അവർക്ക് മനസ്സിലാക്കി ദേഷ്യം വന്നിട്ട് ലാവനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് അപ്പോഴാണ് മാർഷൽ സോൾഡ് എടുക്കുന്നത്. അതൊരു മ്യൂട്ടേറ്റഡായ ഒന്നാണ്, നമ്മുടെ ഷാവോജിനെ പോലെ. മസിലൊക്കെ കയറ്റി ഒരു വലിയ രൂപം. എന്നിട്ട് അവിടുന്ന് സ്പീഡിന് പോകുന്നു. അവർക്ക് പോകാൻ പറ്റില്ല, കാരണം ആൾറെഡി നല്ല പരിക്ക് പറ്റിയതുകൊണ്ട്. ഈവിൾ സോൾ മാസ്റ്റർ അവിടെ മുഴുവനും ബോംബെല്ലാം വെച്ച് ആക്ടിവേറ്റ് ആക്കി ആ വഴി ബ്ലോക്കാക്കിയാണ് പോകുന്നത്. യുഹാവോ മനസ്സിലാക്കി അവന്റെ വൈറ്റ് സോൾഡറിന് അത് 10 ഇയറാണെന്ന് വിചാരിച്ചാണ് വീക്കെന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എടുത്ത് ചാടണ്ട, അത് അബദ്ധമാകും. ഈ ഈവിൾ സോൾ മാസ്റ്ററിന്റെ ബ്രീത്ത് അത് എക്സ്ട്രീം കോൾഡാണ്. അപ്പോൾ ആ മരത്തിന്റെ ഹാർട്ട് അതെടുത്തത് ഇയാൾ തന്നെയാണ്. ഇത് ഐസ് ആട്രിബ്യൂട്ട്സ് പോലെ ഉള്ളതല്ല, ഇത് പോയിസൺ ശരീരത്തിലേക്ക് കയറുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി. അവന്റെ സോൾ പവർ ലോയാണ്, അത് വെച്ച് പിടിക്കാൻ കഴിയില്ല. ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകും. ഡയമണ്ടിനോടും ബീമിനോടും നിങ്ങൾ സേഫ് ഡെൻ ചെയ്യുമ്പോൾ അത് അവർ നിങ്ങൾക്ക് അല്ല നിനക്ക് എസ്കേപ്പ് ആകാനുള്ള ഒരു വഴി നോക്കുവാണ്. ബീമിങ്ങിനോട് നിന്റെ ബോഡി യൂസ് ചെയ്യാനാ പറഞ്ഞു, എന്നാൽ അത് നിന്റെ സോളിന് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വേറെ പ്ലാൻ നോക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ട് നെക്രോമൻസർ അല്ലെങ്കിൽ എലൈക്കിസി വരുന്നത്. ലിറ്റിൽ ബിങ് ഞാൻ ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ആ ഈവിൾ സോൾ മാസ്റ്റർ ഒരു കേവിനുള്ളിലെ ഒരു സ്ഥലത്തേക്ക് എത്തി. അവിടെയുള്ള അടിമകളായ ഡെഡ് ബോഡീസ് അതിന് പുറത്തേക്ക് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതെല്ലാം വരുവാണ്. നിങ്ങളും എന്റെ സോൾ ഗൈഡിങ്, അതാണ് എന്റെ ലാസ്റ്റ് ചാൻസ്. എല്ലാവരുടെ പവേഴ്സ് എടുത്താൽ സ്ട്രെങ്ത് എന്നത് പറയാൻ കഴിയാതെ അത്രയ്ക്കും. ഈവിളാണ് എന്ന് കാണിക്കണ്ടേ? എങ്കിലും എനിക്ക് പിന്നെ റേസ് ആകാൻ കഴിയൂ. യുവാൻ വരുന്നു, അതുകൊണ്ട് തന്നെ അവനെ ബ്ലോക്ക് ചെയ്യാൻ അയക്കിയ അടിമ ശവങ്ങളെ അല്ലാണ്ട് അടിമ കണ്ണുകളെ പുറത്തേക്ക് ഇടുന്നു. 10 വർഷം കൊണ്ട് പിന്നെ ഞാൻ ഗ്രാൻഡ് സോളന്റ് മാസ്റ്റർ ആകും. അപ്പോഴാണ് നെക്രോമൻസറ്, നിനക്ക് 10 വർഷം വേണ്ടല്ലോ. അത് കേട്ട് ഞെട്ടിപ്പോയി. ആരത്, ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞ യുഹാവോ ഒരു ലുക്ക്. അത് യുഹാവോ എന്ന് മനസ്സിലാക്കി വിട്ടപ്പോഴാണ് നെക്രോമൻസർ അവന്റെ ബോഡി കൺട്രോൾ ചെയ്ത് സംസാരിക്കാനായിട്ട് തുടങ്ങി. നെക്രോമൻസറിന്റെ പവർ ഉണ്ട്, അവൻ പോലും ഒന്ന് ഫിയർ ആയി പോയി. നിങ്ങൾ ഒരു ഈവിൾ സോൾ മാസ്റ്ററാണോ? ഈവിൾ സോൾ മാസ്റ്ററോ, അതെന്താണ് എന്ന് നെക്രോമൻസർ. ഈവിൾ സോൾ മാസ്റ്റേഴ്സിനെ പറ്റിയൊന്നും നെക്രോമൻസറിന് അറിയില്ല. ത്രോണോസേല് കണ്ടവർക്ക് അറിയാം. അപ്പൊ ആ ഈവിൾ സോൾ മാസ്റ്റർ ഒരുപാട് പവേഴ്സ് ഫോർബിഡൻ ടെക്നിക് വഴി യൂസ് ചെയ്യുന്നവരാണ് ഈവിൾ സോൾ മാസ്റ്റേഴ്സ്. എന്നെ എല്ലാവരും വിളിക്കുന്നത് ഗോഡ് ഓഫ് ഡെത്ത് എന്നാണ്. ഏഞ്ചൽ ഓഫ് ഡെത്ത് ആണ് എന്റെ ആർമി. അത് കേട്ട് നെക്രോമൻസർ, ഗോഡ് ഓഫ് ഡെത്ത്? അത് ഞാൻ ഉള്ളപ്പോൾ നീ എന്തിനാണ് ഏഞ്ചൽ ഓഫ് ഡെത്ത് ആർമി? എന്റെ ഒരു ചെറിയ സ്പെല്ലിന്റെ ടച്ച് ചെയ്യേണ്ട അത്ര മാത്രമേ ഉള്ളൂ. എന്റെ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ് സോൾ റിങ് എടുക്കുകയാണ്. അപ്പൊ അതിൽ നോക്കുമ്പോൾ യുഹാവോന് ഒരു ഗ്രേ കളർ സോൾ റിങ് കാണാം. അത് നെക്രോമൻസറിന്റെ പവറാണ്. ടൈം എങ്ങനെ കൊടുത്തതുപോലെ. എന്നിത് എത്ര വർഷമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ അടിമകളെ അവനെ കൊല്ലു എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ ചെല്ലുവാണ്. എന്റെ പാസ്റ്റ് എനിക്ക് ഓർമ്മയില്ലായിരുന്നു, എന്നാ നീ എന്നെ ഓർമ്മിപ്പിച്ചു, നന്ദി. അതിന്റെ സ്കില്ല് പോലും ഉപയോഗിക്കാതെ എല്ലാവരുടെയും ചുറ്റിനായിട്ട് ഒരു ഫോർമേഷൻ പോലെ അതിനുള്ളിൽ സ്ലോ ആക്കി അല്ലെങ്കിൽ ടൈം ഫ്രീസ് ആക്കി. ഇനി കാണാലോ യഥാർത്ഥ ഗോഡ് ഓഫ് ഡെത്തിന് എന്ന് പറയുന്നതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പൊ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണം ഇനി അടുത്ത എപ്പിസോഡ് വരെ. അപ്പൊ ഇനി എന്താകും എന്നത് പിടിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് ഒരു ക്ലൂ തരാം. എനിമിയുടെ ആളുകൾ എനിമിയുടെ എനിമിയാണ്. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.